ലൈഫ് മിഷൻ കരാർ ക്രമക്കേട് കേസിൽ എം ശിവശങ്കറിന്റെയും സത്യം നായരുടെയും റിമാൻഡ് നീട്ടി. ജൂലൈ 5 വരെയാണ് റിമാൻഡ് നീട്ടിയത്. ജാമ്യം നീട്ടി നൽകണമെന്ന് സ്വപ്നയും സരിത്തും ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യം ഇ ഡി എതിർത്തു. ഇവരെ കലൂരിലെ പ്രത്യേക കോടതിയിലാണ് ഹാജരാക്കിയത്. കേസിൽ ഏപ്രിലിൽ ഇ ഡി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കേസിലാകെ 11 പ്രതികളാണ് ഉള്ളത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ലൈഫ് മിഷൻ കരാർ ക്രമക്കേട് കേസിൽ എം ശിവശങ്കറിന്റെയും സന്ദീപ് നായരുടെയും റിമാൻഡ് നീട്ടി നൽകിയ സാഹചര്യം എന്താണ്? വിവരങ്ങൾ കൂടുതലായി ലക്ഷ്മി. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ലൈഫ് മിഷൻ കരാർ കമ്മീഷൻ കേസിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ പ്രതികൾക്കെല്ലാം തന്നെ സമൻസ് നൽകി കോടതി വിളിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നോട്ടീസ് ലഭിച്ചത് പ്രകാരമാണ് സ്വപ്ന സുരേഷും സരിത്തും ഒപ്പം തന്നെ സന്തോഷ് ഈപ്പനും ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുള്ളത്. ഒപ്പം വിചാരണ നടപടികളുടെ തുടക്കം എന്ന ഘട്ടത്തിലേക്ക് പോകുന്നു. ഇതിനിടയിൽ വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾ തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ നടക്കുന്നത്. റിമാൻഡിലുള്ള എം ശിവശങ്കറിനെയും ഒപ്പം തന്നെ സന്ദീപ് നായരെയും ഓൺലൈനായിട്ടാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. നേരത്തെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടും കോടതിയിൽ തുടർച്ചയായി ഹാജരാകാതിരുന്ന സന്ദീപ് നായർക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. അതിനുശേഷം കോടതിയിൽ ഹാജരായപ്പോൾ കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലേക്ക് മാറുകയുമാണ്. ജാമ്യം നീട്ടി നൽകണമെന്ന ഒരു ആവശ്യമാണ് സ്വപ്ന സുരേഷും ഒപ്പം തന്നെ സരിത്തും ഇപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് ജാമ്യം നീട്ടി നൽകുന്നതിനെ ഇ ഡി ശക്തമായി തന്നെ എതിർക്കുകയാണ്. ഇ ഡി പ്രധാനമായും പറയുന്നത് സരിത്തിന് കേസിൽ നേരിട്ട് തന്നെ പങ്കാളിത്തമുണ്ട്. ഈ ലൈഫ് മിഷൻ കരാർ കമ്മീഷൻ കേസിൽ സ്വപ്നയും സരിത്തിനെയും ആദ്യം അറസ്റ്റ് ചെയ്യാത്തത് എന്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ന ഒരു ചോദ്യം കോടതി വാദത്തിനിടയിൽ ഇവരോട് ചോദിച്ചു. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നുവെന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാതിരുന്നതും എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുകയും ചെയ്തു. ജാമ്യം നൽകിയ എന്നാൽ ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന ആവശ്യം ഇ ഡി കൂടുതൽ കർശനമാക്കുകയും ചെയ്തു. ജാമ്യം നൽകിയ പ്രതികൾ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യമാണ് പ്രധാനമായും ഇ ഡി കോടതിയിൽ വാദിച്ചത്. മൊഴി രേഖപ്പെടുത്തുമ്പോൾ അത് മനസ്സിലായിരുന്നില്ല എന്നൊരു കാര്യം കോടതി ഈ ഒരു വാദത്തിനിടയിൽ ചോദിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല എന്ന ഒരു കാര്യം ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ വലിയ വിശദമായ ഒരു വാദപ്രതിവാദങ്ങളിലേക്ക് തന്നെയാണ് ലൈഫ് മിഷൻ കരാർ കമ്മീഷൻ കേസ് കടക്കുന്നത്. കേസിലാകെ 11 പ്രതികളാണുള്ളത്. സ്വപ്ന സുരേഷും സരിത്തും സന്ദീപ് നായരും എം ശിവശങ്കറും അടക്കം 11 പ്രതികളാണുള്ളത്. ഇതിൽ മറ്റൊരു പ്രതിക്കെതിരെ കൂടി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് കേസുമായി ബന്ധപ്പെട്ട് വിദേശത്തുള്ള ഖാലിദിനാണ്. വിദേശ പൗരനായ ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദിനും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഖാലിദും ഈ കേസിൽ ഏറ്റവും മുഖ്യ പ്രതിയാണ്. കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നിരവധി ആളുകൾക്ക് ഈ സ്വപ്ന സുരേഷും സരിത്തും ഒപ്പം തന്നെ എം ശിവശങ്കറും അടക്കമുള്ളവർക്ക് ഈ കമ്മീഷൻ തുക കൈപ്പറ്റി എന്ന വാദമാണ് കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയത്. ഇത് തെളിയിക്കുന്ന നിരവധി രേഖകളും മൊഴികളും എല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. 4,25,00,000 രൂപയായിരുന്നു കമ്മീഷൻ ഇടപാടുകൾക്കായി സന്തോഷ് ഈപ്പൻ, യൂണിടാക് എം ഡി ആയ സന്തോഷ് ഈപ്പൻ കൈമാറിയിട്ടുള്ളത്. ഇതിൽ 1,00,000 രൂപ മാത്രമാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ബാക്കി തുക ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതിന് തുടർ നടപടികൾ ആവശ്യമാണ്. വിശദമായി തന്നെ ഈ പ്രതികളിൽ പലരിൽ നിന്നും കാര്യങ്ങൾ വിവരങ്ങൾ ലഭിക്കാനുണ്ട് എന്നൊരു കാര്യം കോടതിയിൽ അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇപ്പോഴും കോടതിയിൽ നടപടികൾ തുടരുകയാണ്. സ്വപ്ന സുരേഷ്, സരിത്ത് ഒപ്പം തന്നെ സന്തോഷ് ഈപ്പൻ എന്നിവരാണ് കോടതിയിലുള്ളത്. മറ്റു 2 പ്രതികൾ ഓൺലൈനായിട്ടും ഹാജരാകുകയും ചെയ്തിട്ടുണ്ട്. ഈ തുടർച്ചയായി കോടതി ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണ് പ്രധാനമായും സന്ദീപ് നായർ അറസ്റ്റിലാകുന്നതും തുടർന്ന് റിമാൻഡിലേക്ക് പോവുകയും എല്ലാം ചെയ്തിരുന്നത്. ജിജീഷാണ് വിവരങ്ങൾ നൽകി.